കഴിഞ്ഞ രണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ട്രംപിനൊപ്പം നിന്ന അയോവ ഇത്തവണ കമലയെ തുണയ്ക്കുമോ? അയോവ ഒരു ചാഞ്ചാട്ട സംസ്ഥാനമായി മാറാനുള്ള സാധ്യതകളാണ് സർവേകൾ പ്രവചിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ കൃഷ്ണകിഷോർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി. 6 ഇലക്ട്രൽ വോട്ടുകളുള്ള അയോവ പരമ്പരാഗതമായ റിപ്പബ്ലിക്കൻ പാർട്ടിയെ തുണച്ചു വരുന്ന സംസ്ഥാനമാണ്. എന്നാൽ ഏതാനും തവണ ഡെമോക്രാറ്റുകൾക്ക് അട്ടിമറി വിജയം നേടിക്കൊടുത്ത ചരിത്രവുമുണ്ട്. ഇത്തവണ കമല ഹാരിസിനെ അയോവ തുണയ്ക്കുമോ? അതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. 2000 ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ആൽ ഗോറാണ് ബുഷ് ജൂനിയറെ 4000 വോട്ടുകൾക്ക് തോൽപ്പിച്ച് അയോവയെ ഡെമോക്രാറ്റ് പക്ഷത്തേക്ക് അടുപ്പിച്ചത്. 4 വർഷങ്ങൾക്ക് ശേഷം ബുഷ് പകരം വീട്ടി 10,000 വോട്ടുകൾക്ക് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോൺ കെറിയെ തോൽപ്പിച്ചു. 2008 വീണ്ടും ഡെമോക്രാറ്റുകൾ. ബരാക് ഒബാമയുടെ പ്രഭാവത്തിന് മുന്നിൽ കീഴടങ്ങിയ അയോവ 2012 അദ്ദേഹത്തെ വിജയിപ്പിച്ചു. പിന്നെ ട്രംപിന്റെ ഊഴം. 2016 അയോവയെ സ്വന്തമാക്കി ട്രംപ്. എന്നാൽ അയോവ വീണ്ടും ഡെമോക്രാറ്റ് പക്ഷത്തേക്ക് പോകുമോ? നിലവിലെ അഭിപ്രായ സർവേകൾ കമല ഹാരിസിന് 3 പോയിന്റിന്റെ ലീഡ് നൽകുന്നു. 47-44 എന്ന നിലയ്ക്കാണ് ട്രംപ് ഹാരിസ് പോരാട്ടം. സ്വതന്ത്ര ചിന്താഗതിയുള്ള 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് കമലയ്ക്കൊപ്പം. ഈ പ്രായവിഭാഗത്തിലെ 63% പേർ കമലയെ പിന്തുണയ്ക്കുന്നു. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സമൂഹവും പുരുഷന്മാരും ട്രംപിനൊപ്പം. അയോവയുടെ മനസ്സറിയാൻ ഇനി അധികം താമസമില്ല. അമേരിക്കയിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്.